ഹായ് ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലായ് കേക്ക് ആണ് മലായ് അല്ലെങ്കിൽ റബ്ഡി എന്നും പറയും ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് മലായ് അല്ലെങ്കിൽ റബ്ഡി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ കേക്ക് എന്നാൽ അതൊരു ഐസ്ക്രീം പോലെയാണ് അതായത് നമ്മൾ കഴിക്കുന്നത് അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് മലായ് കേക്ക് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം മലായ് കേക്കിന് നമുക്ക് ആദ്യം വേണ്ടത് മലായാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പാലിൻ്റെ പാടയാണ് അത് നോർമൽ ടെമ്പറേച്ചറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു അര കപ്പ് ഉണ്ടെങ്കിൽ കടയിൽ കിട്ടുന്ന ഫ്രഷ് ക്രീം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാ കപ്പ് പാല് നമുക്കിതിലേക്ക് ഒഴിക്കാം അര കപ്പ് ബട്ടർ അത് നല്ല റൂം ടെമ്പറേച്ചർ വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അര കപ്പ് തന്നെ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിലോ ഒഴിക്കാം കടുകെണ്ണയും വെളിച്ചെണ്ണയും ഇതിനകത്ത് ഉപയോഗിക്കരുത് ഇത് പഞ്ചസാര പൊടിച്ചതാണ് ഇത് ഒരു അര കപ്പ് ഇതിലേക്ക് ഒരു മൂന്നാല് ഡ്രോപ്പ് വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അധികം ഒഴിക്കേണ്ട കാര്യമില്ല ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം പോലെ ഫ്ലഫി ആയിട്ട് വരണം നിങ്ങൾ എടുക്കുന്ന ഏതളവിനായാലും ഒന്നര കപ്പ് മൈദയാണ് ഇതിനെടുക്കേണ്ടത് ഞാൻ ഒന്നര കപ്പ് മൈദ ഇതിലേക്ക് അരിച്ചിടാൻ പോവുകയാണ് മൈദയോടൊപ്പം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ ഇതിലേക്ക് അരിച്ച് ഇട്ട് കൊടുക്കാം കുറേ അരിച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കാം ചില മൈദയ്ക്ക് കൂടുതൽ കട്ടിയാവും അതുകൊണ്ട് നമുക്ക് അല്പം കൂടി പാല് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കാ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുക ഈ പരുവാണ് പക്ഷേ ഇച്ചിരി കൂടെ നമുക്ക് ലൂസായിട്ട് വേണം അതുകൊണ്ട് കുറച്ച് പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മൈദയുടെ ഏത് ടൈപ്പാണെന്ന് അറിയുന്നില്ലല്ലോ മൈദയുടെ അനുസരിച്ചിരിക്കും ലൂസാവും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലൊരു ട്രൈ എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തത് ഗ്രീസ് ചെയ്യാം നിങ്ങൾക്ക് ഇതേപോലുള്ള ട്രേ ഇല്ലെന്നുണ്ടെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഓവനകത്ത് വെക്കുന്ന ടൈപ്പ് ഉള്ള പാത്രങ്ങൾ ഏത് വെച്ചാലും മതി റൗണ്ടോ സ്ക്വയറോ ഏത് അളവ് വേണമെങ്കിലും നിങ്ങളുടെ അനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം നല്ലതുപോലെ ഗ്രീസ് ചെയ്തു നമുക്ക് മിക്സ് നമുക്കിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നല്ലതൊന്ന് ടാപ്പ് ചെയ്യാം എയർ ബൗൾസ് ഇല്ലാതിരിക്കാനാണ് കേക്ക് ബേക്ക് ചെയ്യാം ഞാൻ ഇന്ന് സ്റ്റൗവിൽ വെച്ചാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു കടായിൽ ഞാൻ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നേരത്തെ ഉപയോഗിച്ച കല്ലുപ്പാണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ആ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ മേളിലൊരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചൂടായിട്ടിരിക്കുകയാണ് അതിലേക്ക് ഞാൻ നമ്മുടെ ഈ കേക്ക് കൂട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെക്കാം അപ്പം ഒട്ടും കാറ്റ് കയറത്തില്ല ഇതിലേക്ക് ഉള്ളിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടപ്പ് അടച്ചു കൊടുക്കാം
ഈ അടപ്പ് അടച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതുപോലെ സൈഡിലേക്ക് അലുമിനിയം ഫോയിൽ വെച്ച് നമ്മൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ അകത്തെ ചൂട് വെളിക്കോട്ടും പോകത്തില്ല വെളിയിലത്തെ കാറ്റ് അകത്തോട്ടും പോകത്തില്ല നല്ല പരുവത്തിന് നമുക്ക് ബേക്ക് ആയിട്ട് കിട്ടും ഇനിയും ഇതിന്റെ മുകളിലേക്ക് നമുക്കൊരു വെയിറ്റ് ഉള്ള പാത്രമോ കല്ലോ എന്തുവാന്ന് വെച്ചാൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഞാനിത് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ലോ ഫ്ലെയിമിലേക്ക് സ്റ്റൗ മാറ്റാം അങ്ങനെ 30 മിനിറ്റ് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാവൂ ഞാൻ സ്റ്റൗ കത്തിച്ചു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മലായ് ഉണ്ടാക്കുകയാണ് അതിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം നമുക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു കൊടുക്കാം എന്തോന്ന് വെച്ചാൽ നമ്മൾ ഈ പാൽ ഒഴിക്കുമ്പോൾ ഫുൾ ക്രീം പാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഫുൾ ക്രീമാണ് അതാണ് ഏറ്റവും നല്ലത് 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അതൊരു ഹാഫ് ആയിട്ട് മാറണം അപ്പം ഇതുപോലെ പരന്ന ഒരു പാനിൽ വെക്കുവാണെങ്കിൽ എളുപ്പം ഇത് വേപ്പറൈസ് ആയിട്ട് ഇത് കുറുകി കിട്ടും പാല് തിളയ്ക്കാൻ തുടങ്ങി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമുക്ക് എത്രമാത്രം കൂടുതൽ വേണം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അല്പം മുന്നോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് മധുരം കൂടുതൽ വേണ്ടിയവർക്ക് ഒരു സ്പൂണും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു പിഞ്ച് സാഫ്രോണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം സാഫ്രോൺ ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു യെല്ലോ കളർ ഇടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയോ ചെയ്യാം കളറിന് വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഈ അരുവിൽ പിടിക്കുന്ന മലായി നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി അകത്തോട്ട് കൊടുക്കാം നമുക്കിനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് പറ്റിച്ചെടുക്കാം പാല് പറ്റി പകുതിയോളമായി മലായി എല്ലാം നല്ല ഇതുപോലെ നല്ലതായിട്ട് വന്ന് നമുക്ക് അരുവിനുള്ള എല്ലാം ഉള്ളിലേക്ക് ഇങ്ങനെ വടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ കോൺഫ്ലോറിലേക്ക് ഒരു 2 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ കലക്കി നമുക്ക് ഈ പാലിനകത്തോട്ട് ഒഴിക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കൂട്ടത്തിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായയും ഏലക്കാപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ നല്ലതുപോലെ ഒന്ന് വേവുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം മലായി നല്ല പരുവത്തിലായി ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇതങ്ങ് കട്ടിയാവും നമ്മളിതിന് റബ്ബിടി മലായി എന്നും പറയും ഉണ്ട് നല്ല പരുവായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം മലായി ശരിയായപ്പോഴത്തേന് നമ്മുടെ കേക്കും റെഡിയായി നോക്കാം നമുക്ക് നമുക്കതിനെ ഒരു ടൂത്ത് പിക്ക് ഇട്ട് നമുക്കൊന്ന് നോക്കാം അത് വെന്തിട്ടുണ്ടോ എന്ന് നല്ലതായിട്ട് വെന്തു നല്ല പരുവത്തിന് നമ്മുടെ കേക്ക് വന്നു നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഏകദേശം 35 മിനിറ്റോളം എടുത്തു കേക്ക് നല്ല പരുവത്തിലായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലതായി ഈ കേക്ക് നമുക്ക് ഇനി തണുക്കാനായിട്ട് വെക്കാം നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്തു റബ്ബിടി അല്ലെങ്കിൽ മലായി ഇത് നല്ലതുപോലെ തണുത്തു അതിൻ്റെ നല്ല കൺസിസ്റ്റൻസി തന്നെ ഇതുപോലെയാണ് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി ഇതും നല്ലതുപോലെ തണുത്തു ഇനി നമുക്ക് കേക്കിലേക്ക് ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് നല്ലതുപോലെ പ്രിക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റബ്ബിടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം
ഇത് ഉള്ളിൽ വരെ ചെന്ന് സോക്ക് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് പ്രിക്ക് ചെയ്ത് കൊടുത്തത് ഇതുപോലെ പിഴിച്ച് കൊടുക്കാം മലായി എല്ലാം കേക്കിൽ നമ്മൾ ഒഴിച്ചു ഇത് ഇനി ഈ മലായി എല്ലാം കേക്കിനുള്ളിൽ പോയി നല്ലപോലെ കുതിരണം എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇത് നല്ലതുപോലെ തണുത്ത് സെറ്റ് ആവുന്നതുവരെ നമുക്ക് നോക്കാം സെറ്റായി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവൂ സെറ്റ് ആവുന്നത് നമ്മൾ പറയുന്നത് ഈ മലായി എല്ലാം ഇതിനുള്ളിൽ നല്ലപോലെ അബ്സോർബ് ആവും ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഇത് നല്ലപോലെ പൊതിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ബാക്കി വരുന്ന മലായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് സൂക്ഷിക്കാം ഞാൻ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അത് നല്ലതുപോലെ സെറ്റായി നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇത് ബദാം കൊണ്ടും പിസ്ത കൊണ്ടും നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാം ബദാം ഇട്ട് നമുക്കിനി കുറച്ച് പിസ്തയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ മലായി കേക്ക് കട്ട് ചെയ്തു നല്ല സോഫ്റ്റായിട്ട് അകത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിക്കുന്നത് ഇങ്ങനെയാണ് ഈ റബ്ബടി അല്ലെങ്കിൽ മലായിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിച്ച് ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ കൂട്ടാണ് നമ്മളിത് കഴിക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള ആയതുകൊണ്ട് അത് പൊടിഞ്ഞു പോകുക അതുപോലെ അത് സോഫ്റ്റാണ് വായ നലിഞ്ഞു പോകുന്നു നല്ല ടേസ്റ്റിയാണ് കേക്കാണോ അതുമല്ല എന്നാൽ ഐസ്ക്രീമാണോ അതുമല്ല നല്ല ആ ക്രീമും എല്ലാം കൂടെ മലായും എല്ലാം കൂടെ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലെസ് യു